ന്യൂസ് എയ്റ്റീൻ എക്സ്പ്രസ് ആരംഭിക്കുന്നു. പൊതുപണിമുടക്കിന്റെ രണ്ടാം ദിവസവും ജനങ്ങൾ ദുരിതത്തിൽ. കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകളും ഫലം കണ്ടില്ല. KSRTC നടത്തിയത് നാമമാത്രമായ സർവീസുകൾ മാത്രം. തുറന്ന കടകൾ പലയിടത്തും സമരക്കാർ അടപ്പിച്ചു. പണിമുടക്ക് നേരിടാൻ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചെങ്കിലും ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും ഹാജർ നില വളരെ കുറവ്. സെക്രട്ടേറിയറ്റിലെ 4824 ജീവനക്കാരിൽ ഇന്ന് ആകെ ഹാജരായത് 176 ജീവനക്കാർ. ഡയസ്റ്റോൺ വകവെക്കുന്നില്ലെന്ന് സർവീസ് സംഘടനകൾ വ്യക്തമാക്കി. കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന KSRTC MD പ്രഖ്യാപനവും പാഴ്വാക്കായി. ഉച്ചവരെ സംസ്ഥാനത്ത് ആകെ നടത്തിയത് 106 സർവീസ് മാത്രം. 3275 ജീവനക്കാരാണ് ഇന്ന് ഹാജരായത്. ഇന്നലെ 52 സർവീസുകൾ KSRTC നടത്തി. തിരുവനന്തപുരം ലുലുമാളിന് മുന്നിൽ സംഘടിച്ച പ്രതിഷേധക്കാർ ജീവനക്കാരെ തടഞ്ഞു. തുടർന്ന് ജീവനക്കാർക്ക് തിരികെ മടങ്ങേണ്ടി വന്നു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലുലുമാൾ ഇന്നലെ പ്രവർത്തിച്ചിട്ടില്ലെന്നും ഇന്നും അടച്ചിരുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പണിമുടക്കിന്റെ രണ്ടാം ദിവസം കടകൾ തുറന്ന് കൊച്ചിയിലെ വ്യാപാരികൾ. ബ്രോഡ്വേയിൽ പകുതിയിലധികം കടകളും തുറന്നു. പാലാരിവട്ടത്ത് രണ്ടു കടകൾ സമരാനുകൂലം അടപ്പിച്ചു. ഞാറക്കലിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ കളക്ഷൻ ഏജന്റിന് മർദ്ദനമേറ്റു. വടക്കൻ ജില്ലകളിൽ പണിമുടക്ക് പൂർണ്ണം. കോഴിക്കോട് ജില്ലയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തുറന്ന കടകൾ പലതും സമരാനുകൂലികൾ അടപ്പിച്ചു. മിഠായിത്തെരുവിൽ 50 കടകൾ തുറന്നു. കുന്ദമംഗലം, കാരന്തൂർ, നാദാപുരം ടൗണുകളിൽ തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. വടകര പാസ്പോർട്ട് ഓഫീസ് സമരാനുകൂലികൾ അടപ്പിച്ചു. പെട്രോൾ പമ്പുകൾ തുറക്കുമെന്ന കളക്ടർമാരുടെ പ്രഖ്യാപനവും പാലിക്കപ്പെട്ടില്ല. ദേവികുളം MLA എ രാജയ്ക്ക് പോലീസ് മർദ്ദനം. മൂന്നാർ ടൗണിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിനിടെയാണ് സംഭവം. സമരക്കാരും പോലീസുമായ ഉണ്ടായ സംഘർഷത്തിനിടെയാണ് MLA മർദ്ദനമേറ്റത്. തികച്ചും സമാധാനപരമായി നടത്തി വന്ന യോഗത്തിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്ന് എ രാജ ആരോപിച്ചു. തിരുവനന്തപുരം ചാക്കയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് പോയ യുവാവിന് മർദ്ദനമേറ്റു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനമെന്ന് ആരോപണം. മർദ്ദനമേറ്റ ശ്രീലാൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കൊച്ചി അമ്പലമുകളിലെ BPCL ജീവനക്കാരെ ഇന്നും സമരാനുകൂലികൾ തടഞ്ഞു. പിന്നീട് കടത്തിവിട്ടു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജോലിക്കെത്തിയവരെയാണ് തടഞ്ഞത്. കജിക്കോട് ബെമലിൽ ഇന്നും ജീവനക്കാരെ തടഞ്ഞു. ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ മടക്കി അയച്ചു. ഇന്നലെയും ജീവനക്കാരെ മടക്കി അയച്ചിരുന്നു. തൃശൂരിൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ സമരമില്ല. തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ജീവനക്കാർ ഷട്ടർ അടച്ചെടുത്ത് ജോലി ചെയ്യുന്നത്. CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. കടകൾ തുറക്കാൻ ആഹ്വാനം ചെയ്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പോലീസ് സംരക്ഷണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംസ്ഥാന പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി പറഞ്ഞു. ഗതികെട്ടാണ് ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചത്. പോലീസ് സംരക്ഷണം നൽകിയില്ലെങ്കിൽ സംഘടന സംരക്ഷണം നൽകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെ CITU. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരവിരോധികളാണെന്ന് ആനത്തലവട്ടം ആനന്ദൻ. കട അടപ്പിക്കുന്ന സമീപനം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ആനത്തലവട്ടം ആനന്ദന്റെ ആരോപണത്തിന് മറുപടിയുമായി വ്യാപാരി വ്യവസായി സമിതി.
സമര വിരുദ്ധരായിട്ടല്ല ഉപജീവനത്തിനായിട്ടാണ് കടകൾ തുറക്കുന്നത് ഇത്രകാലം അടച്ചിട്ടിട്ട് സർക്കാരിൽ നിന്ന് ഒരു സഹായവും കിട്ടിയിട്ടില്ല പിന്നെ അടച്ചിടണം എന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമെന്നും സമിതി സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ചോദിച്ചു സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോടതിക്ക് അടിയന്തരാവസ്ഥയുടെ ശബ്ദമാണ് വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രകോപനം ഉണ്ടാക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് വ്യാപാരികൾ പ്രകോപനം സൃഷ്ടിക്കാതെ സഹകരിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവിനെതിരെ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദനും അവകാശബോധമുള്ള ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും പണിമുടക്ക് നേരത്തെ സുപ്രീം കോടതിയും വിലക്കിയിട്ടുണ്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നും ആനത്തലവട്ടം ഹൈക്കോടതി ഉത്തരവ് അപലപനീയമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കോടതിക്ക് ബ്രിട്ടീഷ് പ്രേതം ബാധിച്ചിരിക്കുന്നു ജഡ്ജിമാരടക്കം കോടതിയിൽ ജോലി ചെയ്യുന്നത് സമരങ്ങളിലൂടെ നേടിയ സ്വാതന്ത്ര്യത്തെ തുടർന്നാണെന്നും ജയരാജൻ പാവപ്പെട്ടവരുടെ അന്നം മുട്ടിച്ചാണ് പണിമുടക്കെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ റേഷൻ കടകൾ വരെ അടച്ചിട്ടു റേഷൻ കട അടപ്പിക്കാനെത്തുന്നവരെ തല്ലി ഓടിക്കും പണിമുടക്കിയ സർക്കാർ ഉദ്യോഗസ്ഥർ ഇനി ഓഫീസിലെത്തിയാൽ ചൂരൽ കൊണ്ടടിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പണിമുടക്കിന്റെ പേരിൽ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രണ്ട് ദിവസമായി കേരളത്തിൽ നടക്കുന്നത് സമര ആഭാസം സിൽവർ ലൈനിന്റെ മഞ്ഞക്കുറ്റികൾക്ക് കാവൽ നിൽക്കുന്ന പോലീസ് ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്ക് രണ്ടാം ദിവസവും ദേശീയതലത്തിൽ കാര്യമായി പ്രതിഫലിച്ചില്ല ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗതാഗതം പതിവ് പോലെ തുടരുന്നു ഉൽപ്പാദന നിർമ്മാണ മേഖലകളെ ഇന്നും പണിമുടക്ക് ബാധിച്ചില്ല സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ത്രിൽ പ്രതിഷേധ പ്രകടനം കേരള ഹൌസിന് മുന്നിലും ജീവനക്കാർ പ്രതിഷേധിച്ചു LIC ഓഫീസിൽ ജീവനക്കാരുടെ ധർണ തുടരുന്നു പൊതുപണിമുടക്കിന്റെ ഭാഗമായുള്ള ബാങ്ക് പണിമുടക്ക് രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ കാര്യമായി ബാധിച്ചു രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ പൊതുമേഖലാ ബാങ്കുകളിൽ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ ലഭ്യമായില്ല സ്വകാര്യ ബാങ്കിംഗ് മേഖലയെ പണിമുടക്ക് കാര്യമായി ബാധിച്ചിട്ടില്ല പണിമുടക്കിന്റെ ഭാഗമായി ചെന്നൈയിൽ തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തി DMK നേതൃത്വത്തിലുള്ള ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പണിമുടക്ക് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം കൊടിക്കുന്നിൽ സുരേഷ് എ ആരിഫ് എന്നിവർ ലോക്സഭയിലും വി ശിവദാസൻ ബിനോയ് വിശ്വം എന്നിവർ രാജ്യസഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്കായി സർവേ നടത്തുന്നതും അതിലടയാളക്കല്ല് സ്ഥാപിക്കുന്നതും തടയണമെന്ന ഹർജികൾ ഹൈക്കോടതി തള്ളി സിൽവർ ലൈൻ പ്രത്യേക പദ്ധതി അല്ലെന്നും സർവേ തടയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി അതേസമയം കല്ലിടുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് സ്വത്ത് വിൽക്കാനോ പണയം വിൽക്കാനോ സാധിക്കുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു സിൽവർ ലൈൻ പ്രതിഷേധം ശക്തമായ ചെങ്ങന്നൂർ കൊഴുവല്ലൂരിൽ വീടുകൾ കയറി വിശദീകരിച്ച് മന്ത്രി സജി ചെറിയാൻ UDF നേതാക്കൾ പിഴുതെറിഞ്ഞ കല്ല് മന്ത്രിയുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായെന്നും പ്രതിഷേധങ്ങൾ എല്ലാം അവസാനിച്ചുവെന്നും മന്ത്രി പ്രതികരിച്ചു ജനങ്ങളുടെ ധരിതാരണ മാറിയെന്ന മന്ത്രിയുടെ പരാമർശം സമരസമിതി തള്ളി വളരെ കുറച്ചുപേരെ മാത്രമാണ് മന്ത്രി കണ്ടത് മന്ത്രി ഒരു ഉറപ്പും നൽകിയില്ലെന്ന് ഭൂതംകുന്ന് കോളനി നിവാസികൾ പ്രതികരിച്ചു മന്ത്രിയുടെ സന്ദർശനം നാടകമാണെന്ന് സമരസമിതി നേതാവ് സിന്ധു ജെയിംസ് ആരോപിച്ചു കേരളയിൽ പദ്ധതിയിൽ സംശയദൂരീകരണവും ആശങ്കയകറ്റലും പ്രധാനമന്ത്രി KCBC ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ തയ്യാറാകണം ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും പൂർണ്ണമായും അവഗണിക്കാനാവുന്നവയല്ല ഗൗരവമായി തന്നെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറാകണമെന്നും KCBC ആവശ്യപ്പെട്ടു സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാരെ തൊട്ടാൽ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ചടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സിൽവർ ലൈൻ പദ്ധതിയിൽ പൂർണ്ണമായും അവ്യക്തതയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കോടതിയിലെ അഭിഭാഷകരും പലത് പറയുന്നു ശബരിമലയിലെ പോലെ സിൽവർ ലൈൻ വിഷയത്തിലും പിണറായിക്ക് പിന്മാറേണ്ടി വരുമെന്ന് സുരേന്ദ്രൻ സിൽവർ ലൈൻ പദ്ധതി നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് ഗുണം ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതി എതിർക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിന്നും പാലക്കാടിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുള്ള കൃഷ്ണകുമാറിന്റെ രണ്ടു വർഷം
പഴക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി. പെട്രോളിന് 87 പൈസയും ഡീസലിന് 74 പൈസയും വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 109 രൂപ 21 പൈസയും ഡീസലിന് 95 രൂപ 79 പൈസയുമായി. കഴിഞ്ഞ 8 ദിവസത്തിനിടെ ഇന്ധനവില 6 രൂപയോളമാണ് വർദ്ധിപ്പിച്ചത്. മുംബൈയിൽ പെട്രോൾ വില 115 കടന്നു. ഡീസൽ വില 99 രൂപ 25 പൈസ. ഡൽഹിയിൽ 100 ര�ൂപ 21 പൈസയും 99 രൂപ 41 പൈസയുമാണ് പെട്രോൾ ഡീസൽ വില. നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് 2.5 മണിക്കൂർ പിന്നിട്ടു. തുടർച്ചയായ 2ാം ദിവസമാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. വധശ്രമ ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ വൻ വിവാദമാകുമെന്ന് കോടതി പറഞ്ഞു. ജയിലിൽ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് സുനി കോടതിയെ അറിയിച്ചു. കോഴിക്കോട് നാദാപുരത്ത് വിവാഹം നിശ്ചയിച്ച യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തി യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ജാതിയേരി പൊൻപറ്റ വീട്ടിൽ രത്നേഷാണ് മരിച്ചത്. പൊള്ളലേറ്റ യുവതിയെയും വീട്ടുകാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പിക്കായി വ്യാജരേഖ ചമച്ച CPM നേതാവ് പാലക്കാട് അറസ്റ്റിൽ. വളയാർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഷിയാണ് വിജിലൻസിന്റെ പിടിയിലായത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP ഹംസയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വ്യാജരേഖയുണ്ടാക്കിയെന്നാണ് കേസ്. കയ്യൂർ രക്തസാക്ഷി ദിനമായി ഇന്ന് CPM 23ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക ദിനമായി ആചരിച്ചു. മുഴുവൻ ജില്ലാ ഏരിയ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി. കണ്ണൂർ ജില്ലയിൽ പാർട്ടി അംഗങ്ങളുടെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുടെയും വീടുകളിലും പതാക ഉയർത്തി. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയുള്ള നീക്കത്തെ ന്യായീകരിച്ച് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ്. CIC സമസ്തയുടെ കീഴിലല്ലെന്നും സ്ഥാപനത്തിന്റെ മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയ ചായവുണ്ടെന്നും വിശദീകരണ കുറിപ്പ്. സമസ്ത പ്രസിഡന്റ് CIC ഉപദേശക സമിതി അംഗമായിരിക്കുമെന്ന നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന വാർത്തയും സംഘടന സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി മധ്യപ്രദേശിൽ നിർമ്മിച്ച 5,21,000 വീടുകളുടെ ഗൃഹപ്രവേശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ചടങ്ങിൽ പങ്കെടുത്തു. BJP സർക്കാർ ദരിദ്രരുടെ ക്ഷേമത്തിനായി സത്യബദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ 34 വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഗ്രാമവികസനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയ്ക്ക്, മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ബ്രിജേഷ് പഥക്കിന് ആരോഗ്യവും മെഡിക്കൽ വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കിട്ടി. BJP സംസ്ഥാന അധ്യക്ഷൻ സ്വതന്ത്ര ദേവ് സിംഗിന് ജൽശക്തി വകുപ്പാണ് കിട്ടിയത്. UP മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിനെയും റൂമുകളും നിശ്ചയിച്ച് നൽകിയത് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പിലൂടെ എന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റ് ഭരണവകുപ്പാണ് നടപടി സ്വീകരിച്ചത്. 20% സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാനും നടപടിയിലൂടെ കഴിഞ്ഞുവെന്ന് അധികൃതർ. വീടുകളിൽ റേഷൻ എത്തിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് പഞ്ചാബ്. പാവങ്ങൾ ഇനി റേഷൻ കടയ്ക്ക് മുന്നിൽ വരി നിൽക്കേണ്ടെന്നും റേഷൻ വീട്ടുപടിക്കൽ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി ഭഗവന്ത് മൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർ വീട്ടുടമകളെ വിളിച്ച് സൗകര്യപ്രദമായ സമയത്ത് റേഷൻ വീട്ടിലെത്തിക്കുമെന്നും പ്രഖ്യാപനം. പ്രതിപക്ഷ ഐക്യത്തിന് വീണ്ടും ആഹ്വാനം ചെയ്ത മമതാ ബാനർജി. എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കും പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതി. ജനാധിപത്യത്തിനെതിരെ BJP ആക്രമണം നടത്തുന്നതായി കത്തിൽ. അടിച്ചമർത്തൽ ഭരണത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്നും മമത. DMK ഡൽഹിയിലെ പുതിയ പാർട്ടി ഓഫീസ് April 2 ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിലെ ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലാണ് പുതിയ ഓഫീസ് സമുച്ചയം. DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിക്കും. ഡൽഹിയിൽ ഒരേ സമയം BJP ആം ആദ്മി പ്രവർത്തകർ മാർച്ച് നടത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കെജ്രിവാളിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പരാമർശത്തിനെതിരെയായിരുന്നു AIF മാർച്ച്. കശ്മീർ ഫയൽസിനെക്കുറിച്ചുള്ള കെജ്രിവാളിന്റെ പരാമർശത്തിനെതിരെയായിരുന്നു BJPയുടെ പ്രതിഷേധം. ബീഹാറിൽ JDU നേതാവ് വെടിയേറ്റ് മരിച്ചു. പട്ന നഗർ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ദീപക് കുമാറാണ് ഇന്നലെ മരിച്ചത്. പോലീസ് അന്വേഷണം തുടരുന്നു.
മേഘാലയ കോൺഗ്രസിൽ കൂട്ടരാജി പ്രമുഖ നേതാവ് ബജോപ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 20ഓളം നേതാക്കൾ രാജി സമർപ്പിച്ചു ഉൾപാർട്ടിയ പ്രശ്നങ്ങളിലും അഴിമതിയിലും മനനൊന്താണ് രാജിയെന്ന് നേതാക്കൾ പിങ്ക് ഗ്രൂപ്പ് മാർച്ച് 31ന് എൻപിപിയിൽ ചേരും ലഖിംപൂർ കേരി കർഷക കൂട്ടക്കൊല കേസിൽ ആശിഷ് മിശ്രയുടെ ജാമ്യം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇരകളുടെ കുടുംബങ്ങളുടെ ആരോപണങ്ങൾ യു പി സർക്കാർ നിഷേധിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകനായ ആശിഷ് മിശ്രയുടെ ജാമ്യത്തിനെതിരെയുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും നാവികസേനയുടെ ഐ എൻ എസ് 316 കമ്മീഷൻ ചെയ്തു ഗോവയിലെ ദബോലിവയായിരുന്നു ചടങ്ങ് നാവികസേന മേധാവി ആർ ഹരികുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ കശ്മീരിൽ ഭൂചലനം രാവിലെ 7:29 ഭൂമികുലുപ്പം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ 4.3 രേഖപ്പെടുത്തി പുലിക്കുട്ടിയെ അമ്മയുടെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തിച്ച് മഹാരാഷ്ട്ര വനംവകുപ്പ് 10 ദിവസം മാത്രം പ്രായമായ പുലിക്കുട്ടിയാണ് കരിമ്പ് തോട്ടത്തിൽ കണ്ടെത്തിയത് ട്രാപ്പ് ക്യാമറകളുടെയും സന്നദ്ധ സേവകരുടെയും സഹായത്തോടെയാണ് കുട്ടിയെ അമ്മയുടെ അടുത്ത് എത്തിച്ചത് യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയും യുക്രൈനും ഇന്ന് ചർച്ച നടത്തും തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലാണ് ചർച്ച കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് പുടിൻ തയ്യാറായിക്കില്ലെന്നാണ് സൂചന രാജ്യത്തിന്റെ പരമാധികാരവും അതിർത്തിയും സംരക്ഷിക്കുക എന്നതാണ് യുക്രൈന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കി കീവ് പിടിച്ചെടുക്കാനുള്ള ശ്രമം റഷ്യ ശക്തമാക്കി ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തുന്നത് ഇർപിൻ നഗരം യുക്രൈൻ തിരിച്ചുപിടിച്ചതായി മേയർ ഒലക്സാണ്ടർ മാർക്കുപിൻ അവകാശപ്പെട്ടു അയർലൻഡിലെ സാംസ്കാരിക സംഘടന ക്രാന്തിയുടെ പ്രതിനിധി സമ്മേളനത്തിന് ഡബ്ലിനിൽ സമാപനമായി സമ്മേളനം ക്രാന്തി പ്രസിഡന്റ് ഷിനിത്ത് എ കെ ഉദ്ഘാടനം ചെയ്തു എ കെ ഷിനിത്തിനെ സെക്രട്ടറിയായും മനോജ് ഡി മന്നാത്തിനെ പ്രസിഡന്റായും 20 അംഗ ദേശീയ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com